എന്താണ് ആ നടതുറക്കവും ആ മണിയടിയുടെ ഒച്ചയും കണ്ണാ കണ്ണാന്ന് ഒരാൾ കണ്ണാന്ന് വിളിക്കും, ഒരുപാട് നാരായണ നാരായണ എന്ന് വിളിക്കും, ഗുരുവായൂരപ്പാന്ന് വിളിക്കും. അവനവന്റെ മനസ്സിൽ തോന്നുന്ന എല്ലാം കണ്ണനെ ഉറക്കെ ഉറക്കെ വിളിച്ച് രോം എല്ലാവരും ഭക്തിയിൽ ലയിച്ചിരിക്കുന്ന ആ ഇതിലെ അറിയാണ്ട് ഒന്ന് എന്താണ് നമ്മൾ ഒച്ച കേട്ടാൻ നോക്കുന്ന പോലെ തന്നെ ആ ഉള്ളിലേക്ക് ഒന്ന് ആ വെങ്കിട്ടരമണൻ ഒന്ന് നോക്കും. നോക്കിക്കഴിയുമ്പോ ഭഗവാൻ അവിടെ ഇരുന്നുകൊണ്ട്, സജ്ജനങ്ങളെ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഗുരുവായൂരപ്പനെ പറ്റി എത്ര എത്ര പറഞ്ഞാലും തീരുമില്ല, പറയാൻ എത്ര പറഞ്ഞാലും തീരില്ല. അത്രയ്ക്കും മായാമോഹന കണ്ണനാണ് ഗുരുവായൂരപ്പൻ. എത്രയെത്ര കഥകളാണ് നമ്മൾ ദിവസം പ്രതി കേൾക്കുന്നത്. ഭഗവാൻ ആ ശ്രീലോകത്ത് മാത്രമല്ല ഇരിക്കുക, ആ ശ്രീലോകത്തുനിന്ന് പുറത്തുകൊണ്ട് എല്ലായിടത്തും ഇറങ്ങി നടക്കേണ്ട ഭഗവാൻ. അത് ഓരോരുത്തരുടെയും അനുഭവ കഥകളിൽ കൂടെ നമുക്ക് കാണാൻ സാധിക്കും, അറിയാൻ സാധിക്കേണ്ട. അങ്ങനെ ഭഗവാൻ ശരിക്കും പറഞ്ഞാൽ ഭക്തന്റെ ഹൃദയത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. അപ്പോൾ ഓരോ ഭക്തനും ഉള്ളിൽ എന്താണ് തോന്നുന്നത് അത് ഭഗവാൻ അറിയുന്നുണ്ട്. അങ്ങനെ അത്രയ്ക്കും ഭക്തവത്സലൻ അല്ലേ ആപൽ ബാന്ധവനാണ്, മായാമോഹനനാണ് കണ്ണൻ. കണ്ണനെ പറ്റി എന്താണ് പറയേണ്ടത്? ഭക്തൻ, ഒരു ഭക്തന്റെ കഥ തന്നെ ഇന്ന് പറയാം. പണ്ട് പാലക്കാട് ഒരു വെങ്കിട്ടരമണൻ എന്ന് പറയുന്ന ഒരു ദരിദ്ര കുടുംബത്തിലെ ഒരു ബ്രാഹ്മണ ബാലൻ, തീരെ നിവൃത്തിയില്ല വീട്ടിൽ, വളരെ ദാരിദ്ര്യം. കുറേയൊക്കെ സഹിച്ചു കഴിയുമ്പോൾ ഇവൻ ഏറ്റവും മൂത്തവനാണ്. അപ്പോൾ കുടുംബത്തെ പോറ്റാനുള്ള ആ ചുമതലയും ആ ബാലൻ്റെ കയ്യിൽ വലുതായിട്ടില്ല. എങ്കിലും അവനൊരു ജോലി അന്വേഷിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഒരുപാട് ദിക്കിൽ അലഞ്ഞ് നടന്ന് അവസാനം ഭഗവാന്റെ ആ ഗുരുവായൂർ സന്നിധിയിൽ അവൻ എത്തിച്ചേരുകയാണ്. അവിടെ ധാരാളം ജോലിക്കൊക്കെ ഒരുപാട് ഹോട്ടലുകളും അതുപോലെ തന്നെ കച്ചവട സ്ഥലങ്ങളും എല്ലാം ഉള്ള സ്ഥലം. അവൻ അങ്ങനെ അവിടെ എത്തിച്ചേർന്നു. ഭഗവാന്റെ കൃപയാണത്. അവിടെ എത്തിച്ചേർന്നു, അവന് ജോലിയെടുത്തു. എന്നും നിറയെ ഭക്ഷണം കിട്ടും. വീട്ടിലേക്കൊക്കെ കൊടുക്കാൻ വേണ്ടി അതിൽ നിന്ന് സമ്പാദിച്ചു വെച്ച കാശ് എല്ലാം വീട്ടിലേക്ക് കൊടുക്കും. അങ്ങനെ അവൻ വളരെ സന്തോഷവാനായി ജീവിക്കുകയാണ്. അങ്ങനെ ദിനം പ്രതി മിക്ക ദിവസങ്ങളിൽ ഭഗവാന്റെ ആ അന്നദാനം കഴിക്കാൻ എന്നും ഉച്ചയ്ക്ക് വരും. പക്ഷെ ആ നടക്കിൽ കൂടിയാണ് എന്നും നടന്നു പോകണമെന്നുണ്ടെങ്കിലും ആ കണ്ണനെ ഒരു നോക്ക് കാണാനോ അവന് ആ മനസ്സിൽ തോന്നിയതേയില്ല. ഇങ്ങനെ ഗുരുവായൂരവൻ താമസിക്കേണ്ടതുണ്ടെങ്കിലും എത്രയോ ജനങ്ങൾ അവിടെ വരണമെന്നുണ്ടെങ്കിലും ആ ഭഗവാൻ അതിൻ്റെ ഉള്ളിൽ ഇരിക്കണ്ടല്ലോ, ഒന്ന് നോക്കാൻ പോലും ആ ഉള്ളിലേക്ക് നോക്കില്ല വെങ്കിട്ടരമണൻ. അങ്ങനെ ഒരുപാട് നാളുകൾ കടന്നുപോയി. വെങ്കിട്ടരമണനും വലുതായി. ഒരു അവിടെയാണെങ്കിലോ എല്ലാ മിക്ക ദിവസങ്ങളിലും അവിടെ ഭാഗവത സപ്താഹങ്ങൾ നടക്കാറുണ്ട്. അന്ന് പുറത്തൊന്നുമല്ല, ആ വടക്കേ വാതിൽ മഠത്തിലാണ് നടക്കുക. അവിടുത്തെ ഏറ്റവും വലിയ ശ്രേഷ്ഠനായ ആചാര്യനാണ് ആ കൂടല്ലൂര് കുഞ്ഞിക്കാവ് നമ്പൂതിരി എന്ന് പറയണേ. എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന ഒരു ശ്രേഷ്ഠനായ വ്യക്തി. അദ്ദേഹത്തിൻ്റെ സപ്താഹങ്ങൾ നടക്കുന്നുണ്ട്. അദ്ദേഹത്തെ പറ്റി ഇങ്ങനെ അവിടെ ഇങ്ങനെ ശരിക്കും അദ്ദേഹത്തിൻ്റെ സപ്താഹ ശ്രവണത്തിൽ കൂടെ ഭഗവാൻ കൃഷ്ണൻ മടിയിൽ വന്നിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട് ചിലർക്ക് എന്നൊക്കെ പറയാം. അത്രയ്ക്ക് വിശിഷ്ടമാണ്. ഇതെല്ലാം കേൾക്കും, ദിവസം കേൾക്കുമെങ്കിലും അവന് ഒരു ദിവസം പോലും അതിനെപ്പറ്റി എന്തോ നടക്കുന്നു അങ്ങനെ മാത്രമേ ഉള്ളൂ, സ്വന്തം ജോലിയിൽ മാത്രം. എന്നാൽ വേറെ ആരെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ആരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനോ ആരുടെ കുറ്റങ്ങൾ പറയാനോ ഒന്നും, അത്രയ്ക്ക് നിഷ്കളങ്കലാണ്. അതായത് കാപട്യമില്ല ഹൃദയത്തിൽ. അങ്ങനെയുള്ള ആ എന്നെ നോക്കിയില്ലെങ്കിലും ഞാൻ നിന്നെ കാണുന്നുണ്ട് എന്നുള്ള ഭാവത്തിലാണ് ഭഗവാൻ കൃഷ്ണൻ. എന്നും ഇവൻ നോക്കും എന്നുള്ളതിനെന്നും ശ്രദ്ധിക്കാറുണ്ട്. ഒരു ദിവസം അവൻ്റെ ആ എന്താ പറയണേ, എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഒരു ദിവസം ആ ഒരു കടയിൽ നിന്നൊരു സാധനം ക്ഷേത്രത്തിലേക്ക് കൊടുക്കാൻ പറഞ്ഞു വിടും. അതൊരു സന്ധ്യ സമയമായിരുന്നു. അവിടെ ചെല്ലണ സമയത്ത്, ഈ സാധനം കൊണ്ട് ചെല്ലണ സമയത്താണ്
നിറയെ മണിയടികളോടുകൂടി ആ ദീപാരാധന കഴിഞ്ഞിട്ട് ആ നട തുറക്കുന്ന സമയം ആ അത്ര വിശിഷ്ടല്ലേ? അവിടെ എന്താണ് ആ നട തുറക്കുമ്പോൾ ആ മണിയടിയുടെ ഒച്ചയും കണ്ണാ കണ്ണാന്ന് ഒരാൾ കണ്ണാന്ന് വിളിക്കും, ഒരുപാട് നാരായണ നാരായണ എന്ന് വിളിക്കും, ഗുരുവായൂരപ്പ എന്ന് വിളിക്കും. അവനവൻ്റെ മനസ്സിൽ തോന്നുന്ന എല്ലാം കണ്ണനെ ഉറക്കെ ഉറക്കെ വിളിച്ച് രോം എല്ലാവരും ഭക്തിയിൽ ലയിച്ചിരിക്കുന്ന ആ ഇതിലെ അറിയാണ്ട് ഒന്ന് എന്താണ് നമ്മൾ ഒച്ച കേട്ടാൽ നോക്കുന്ന പോലെ തന്നെ ആ ഉള്ളിലേക്ക് ഒന്ന് ആ വെങ്കിട്ടരമണനൊന്ന് നോക്കും. നോക്കിക്കഴിയുമ്പോൾ ഭഗവാൻ അവിടെ ഇരുന്നുകൊണ്ട് ഒന്ന് ചിരിച്ചു നോക്കുന്ന പോലെയാണ് അദ്ദേഹത്തിന് തോന്നണേ. എന്താണ് ഒരു ഉണ്ണി രൂപം, ആ ആ കാലിലെല്ലാം ചിലങ്കുകളെ കെട്ടി, ആ പട്ടു കോണകൊടുത്ത്, അരയിലാണെങ്കിൽ ആ കിങ്ങിണിയെല്ലാം കെട്ടി, തലയിൽ ഒന്നും കിരീടം വെച്ച്, അതിൽ മീതെ ഒരു ഒരു പീലി തിരികി വെച്ചിരിക്കണു, മന്ദസ്മിതം തൂകി നിൽക്കുകയാണ് ഇങ്ങനെ. ആ നിപ്പ് കണ്ടപ്പോൾ ഈ പെട്ടെന്ന് മനസ്സിലേക്ക് എന്താണ് ഇതുവരെയും ഈ ജന്മത്തെ അനുഭവിക്കാത്ത ഒരു ആനന്ദം ഉള്ളിലേക്ക് ഇറങ്ങി വരുന്ന പോലെ വെങ്കിട്ടരമണ് തോന്നുകയാണ്. ഞാൻ എവിടെയാണ് നിൽക്കണേ എന്നുള്ള ഒരു ഇതുപോലും ഇല്ലാതെ ആ ഭഗവാന്റെ അടുത്തേക്ക് ഓടിയെടുക്കാൻ തോന്നുകയാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിന്. ആ സമയത്താണ് ഭഗവാൻ വെങ്കിട്ടരമണ്ണിനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നത് പോലെ വെങ്കിട്ടരമണ് തോന്നുന്ന സമയത്ത് കണ്ണിൽ കൂടെ അങ്ങനെ എന്താണത് ആനന്ദ ബാഷ്പമായിരിക്കും, ഭയങ്കര പശ്ചാത്താപമുണ്ട്. ഞാൻ എത്ര കാലമായി കണ്ണാ ഈ തിരുനടയിൽ വന്നിട്ട്, എന്നിട്ട് ഞാൻ നിന്റെ മുമ്പിൽ കൂടെ നിന്റെ ആഹാരം കഴിക്കാൻ പോയിട്ട് പോലും നിന്നെ ഒന്ന് നോക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ലല്ലോ. ഞാൻ എന്തോ, ഞാൻ വലിയ മഹാഭാവിയാണല്ലോ ഞാൻ, എനിക്ക് എന്താണ് നീ കണ്ണാ നിന്നെ നോക്കാൻ ഇത്ര നാളായിട്ട് സാധിക്കാതിരുന്നത്, എനിക്ക് എത്ര വിഷമമുണ്ട് നിന്നെ, ഇനി എനിക്ക് നിന്നെ എനിക്ക് എന്താ പറയണ്ടേന്നറിയില്ല. ആ സങ്കടത്തോടുകൂടി കണ്ണിയിൽ നിന്നിങ്ങനെ ധാരധാരയായിട്ട് കണ്ണീരൊഴുകാണ്. അപ്പോഴേക്കും തോന്നുകയാണ് നല്ല കസ്തൂരി ഗന്ധം, അതുപോലെ തന്നെ ആ തുളസി ഗന്ധം എല്ലാം അങ്ങനെ മൂക്കിലടിച്ചു കയറണത് പോലെ വെങ്കിട്ടരമണ് തോന്നും. ഒരുപാട് കരയും, അവിടെ നിന്ന് ഒരുപാട് പരാതികൾ പറഞ്ഞ് കരയും. വന്ന് ആ നടയിൽ വന്നിട്ട് സാഷ്ടാംഗം നമസ്കരിക്കും, എല്ലാത്തിനും മാപ്പ് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കും. അങ്ങനെ കരഞ്ഞുകൊണ്ട് പോവുക, തിരിഞ്ഞു പോകുമ്പോഴാണ് അവിടെ ഈ മഹാത്മാവ് ഇരുന്ന് എന്തോ വായിക്കണു. അപ്പൊ ആ ശബ്ദം അതാണ് ശ്രവണം, അതാണ് ഭഗവാനെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ കഥയുടെ ആ കഥാശ്രവണം അവൻ്റെ ചെവികളിൽ വന്ന് വീഴുകയാണ്. എന്താണെന്നറിയില്ല, എന്താ വായിക്കണമെന്നറിയില്ല, കഥകൾ ഇനി മുമ്പ് കേട്ടിട്ടില്ല, ഒന്നും അറിയില്ല ഭഗവാനെ പറ്റി. അത് ഒന്ന് ശ്രദ്ധിക്കും, വേഗം ആ കാലുകൾ അറിയാണ്ട് ആ സപ്താഹം നടക്കണ ഇടത്തേക്ക് നീങ്ങും. അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ആ സമയത്ത് ആ ആ ശ്രേഷ്ഠനായ മഹാത്മാവ് ഈ വെങ്കിട്ടരമണിനെ ഒന്ന് നോക്കി പുഞ്ചിരിക്കും. അതുകൂടി കഴിയുമ്പോൾ സഹിക്കാൻ പറ്റില്ല, ഓടിച്ചെന്നു നമസ്കരിച്ചു അദ്ദേഹത്തിനെ. ആ എഴുന്നേറ്റ ഉടനെ തന്നെ ഞാൻ എന്ത് മഹാ, ഞാൻ എത്ര കാലമായി എന്നറിയോ, 8-10 കൊല്ലമായി ഞാനിവിടെ വന്നിട്ട്, ഞാൻ എന്നിട്ടും എൻ്റെ കണ്ണനെ ഒന്നും നോക്കിയ പോലും ഇല്ല, ഞാൻ ഇതിന് എന്ത് പ്രായശ്ചിത്താണ് ചെയ്യണേ എന്ന് ചോദിക്കുമ്പോൾ, ഏ അല്ല അത് ഇത്രയും ഈ മനുഷ്യജന്മം ഇത്രയും കാലം ഞാൻ പാഴാക്കി കളഞ്ഞല്ലോ എന്ന് പറഞ്ഞ് കരയുമ്പോൾ ആ കുഞ്ഞിക്കാവ് നമ്പൂതിരി വേഗം, ഇല്ല നീ മഹാഭാവിയൊന്നുമല്ല, നിനക്ക് കൃഷ്ണനെ ഏറ്റവും കൃഷ്ണൻ നിന്നോട് ഏറ്റവും കൂടുതൽ വാത്സല്യമുണ്ട് ഇതുണ്ട്, പക്ഷെ കുറച്ച് കാലം നിനക്ക് ഈ മുജന്മ പൂർവ്വജന്മാർജിതമായ ആ കർമ്മഫലം അനുഭവിക്കാൻ ബാക്കിയുണ്ടായിരുന്നു, അതിപ്പോൾ തീർന്നു. തീർന്നപ്പോഴാണ് നിനക്ക് കണ്ണനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായത്, ഇനി നിനക്ക് യാതൊരു ഇതും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ഇനിയുള്ള സത്സംഗങ്ങൾ നീ ഒന്നും ഒഴിവാക്കരുത്, എല്ലാം ഭഗവാന്റെ കഥ പറയുന്നത് ആ ഭക്തിയോടുകൂടി കേൾക്കുക. നിന്റെ ഭക്തി ഇപ്പൊ തന്നെ ഈ സമയം നിന്റെ കണ്ണീരുകൊണ്ട് ഞാൻ മനസ്സിലാക്കണേ, നിന്റെ ഹൃദയത്തില് ഒരു നിമിഷം കൊണ്ട് കൃഷ്ണഭക്തി ഉറച്ചിരിക്കണമെന്നാണ്. ഇനി അതിൽ നിന്ന് പിന്നോട്ടില്ല. അതുകൊണ്ട് കൃഷ്ണനെ ബാക്കിയുള്ള നിന്റെ ജീവിതം ഒട്ടും പാഴായിട്ടില്ല, നിന്റെ ബാക്കിയുള്ള ജീവിതം നീ ഭഗവാനെ സേവിച്ചുകൊണ്ട് കഴിയുക എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ്. പിറ്റേ ദിവസം തുടങ്ങി അവിടെ രാവിലെ വരും എഴുന്നേൽക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉറക്കത്തിലും മൂണിലും എല്ലാത്തിലും ആ കൃഷ്ണനെ ഭഗവാനെ മാത്രമേ ഉള്ളൂ. അപ്പൊ കണ്ട ആ തേജോമയമായ ആ രൂപം വെങ്കിട്ടരമിൻ്റെ മനസ്സിൽ ഹൃദയത്തിൽ അങ്ങോട്ട് ഉറച്ചു. എപ്പോഴും അദ്ദേഹത്തെ ആ രൂപം മാത്രമേ ഉള്ളൂ. ആ രാവിലെ കഴിഞ്ഞു ഉഷപൂജ കഴിയണവരെയും അവിടെ നിൽക്കും, അവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യും, വീണ്ടും അവൻ്റെ ജോലി എടുക്കാൻ പോകും. ആ ജോലി എങ്ങനെയൊക്കെയോ ചെയ്ത് തീർത്ത് കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കും, പിന്നെയും കൃഷ്ണൻ്റെ അടുത്ത്. ഇങ്ങനെ ആയി കാലങ്ങൾ കഴിഞ്ഞു ഏറ്റവും വലിയ കൃഷ്ണഭക്തനായിട്ട് മാറുകയാണ് ഈ വെങ്കിട്ടരമണൻ.
അദ്ദേഹത്തിന് കൃഷ്ണനല്ലാതെ വേറെ ഒന്നുമില്ല. അതാണ് ഭക്തി, യഥാർത്ഥ ഭക്തി. ആ എന്നും ഭഗവാന്റെ മുമ്പിലേക്ക് ചെന്നിട്ട് പ്രാർത്ഥിക്കണം, അനായാസേന മരണം വിനാ ധൈന്യേന ജീവിതം, ദഹിമേ കൃപയാ കൃഷ്ണ ത്വയി ഭക്തിരജഞ്ചല, എനിക്ക് അജഞ്ചലമായ ഭക്തി തന്ന് അനുഗ്രഹിക്കണേ ഭഗവാനെ എന്ന്. ഇതാണ് നമ്മൾക്ക് ആർക്കായാലും ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത്, അജഞ്ചലമായ ഭക്തി തന്ന് അനുഗ്രഹിക്കണേ എന്നാണ്. നമോസ്തുതേ മഹായോഗിൻ പ്രപന്ന മനുഷ്യാധിമം യഥാത്വ ചരണാംബോജേ രതിസ്യാദ് അനബായിനി. ഇതായിരിക്കണം ഓരോ മനുഷ്യജീവനും അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കേണ്ടത്. ആ പ്രാർത്ഥനയാണ് വെങ്കിട്ടരമൺ എന്നും പ്രാർത്ഥിക്കാറുള്ളൂ. എന്താണ് ആ പ്രാർത്ഥനയ്ക്ക് അതിഭയങ്കരമായ ഒരു അർത്ഥമുണ്ട്, അനായാസേന മരണം. അത് അതിൻ്റെ അർത്ഥം ഗ്രഹിക്കണമെങ്കിൽ എന്താണ് മരണം, എല്ലാവർക്കും മരണഭയമില്ലാത്ത ഒരു ജീവിയും ഈ ഭൂമിയിലില്ല. ഒരു ഉറുമ്പിനെ പോലും തൊട്ടു കഴിഞ്ഞാൽ അത് ഓടും, അല്ലെങ്കിൽ ഒരു ഒരു ഏതെങ്കിലും ഒരു പക്ഷിയുടെ അടുത്ത് നിന്ന് അത് പോകും. എന്തിനു വേണ്ടി പോണേ? നമ്മളെ പേടിച്ച്, അവന് ആ മരണഭയം കൊണ്ടാണ്. അപ്പൊ അതില്ലാത്ത, എനിക്ക് പേടിയൊന്നുമില്ല എന്ന് പറഞ്ഞാലും ഏതൊരുത്തിൻ്റെ ഉള്ളിലും ഏത് മനുഷ്യൻ്റെ ഉള്ളിലും ആ മരണഭയം ഉള്ളിലുണ്ട്. അപ്പോൾ ആ മരണഭയം ഇല്ലാതാക്കണമെങ്കിൽ എന്താണ് വേണേ? ഉള്ളിൽ ഉറച്ച ഭക്തി വേണം. ഉറച്ച ഭക്തി ഉള്ളിൽ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ആത്മജ്ഞാനം ഉണ്ടാവുള്ളൂ. കാരണം ഞാൻ ഭയക്കണം എൻ്റെ ഈ ശരീരം വിട്ടു പോകണം എന്നുള്ളതാണ്. ഈ അനായാസേന മരണം എന്നതിൻ്റെ അർത്ഥം അതായത് ഈ എല്ലാവരും മരണം അല്ലേ, അതീവ ഭയങ്കരമാണ് മരണം എന്ന് പറയുന്നത്, പ്രാണൻ പോകാൻ വേണ്ടി. അപ്പൊ ഈ പ്രാണൻ ഈ ശരീരത്തിനോട് നമ്മുടെ ആ പരബ്രഹ്മത്തിൽ നിന്ന് വന്ന ജീവാത്മാവാണ് ഓരോ ജീവികളുടെയും, ഏതു ആയിക്കോട്ടെ, മനുഷ്യനായിക്കോട്ടെ ആരും ആയിക്കോട്ടെ, എല്ലാവരുടെയും ഉള്ളില് ഉള്ളത് ആ ജീവ ആത്മാവായിട്ടുള്ളത് ആ ഭഗവാനിൽ നിന്ന് വന്ന ആ ജീവ ആ ഈശ്വര അംശമാണ്. അതുകൊണ്ട് ആ ഈശ്വര അതിനെ ആ ജീവ ആത്മാവിന് ഈ ശരീരവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമുക്ക് തോന്നുകയാണ് ശരീരം ഇത് ഞാനാണെന്ന് തോന്നി പറയുകയാണ്. ഈ ഞാൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ഞാൻ ഞാൻ ഒരു ദിവസം എത്രയോ പ്രാവശ്യം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പറയണത് ഞാൻ എൻ്റെ എന്നാണ്. എൻ്റെ എന്ന് പറയുമ്പോൾ എന്താണ്? എൻ്റെ നമ്മൾ പറയും എൻ്റെ കയ്യ്, എൻ്റെ കാല്, ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി ഞാൻ എന്ന് ആരാണ് എന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഞാൻ പറയണതാണ് എൻ്റെ കാല്, എൻ്റെ കയ്യ്, അല്ലെങ്കിൽ എൻ്റെ കണ്ണ്, ഇതൊക്കെ നമ്മൾ എൻ്റെ എൻ്റെ എന്ന് ചേർത്ത് പറയും. അങ്ങനെയാണെങ്കിൽ ഈ കയ്യോ ഈ കാലോ എന്ത് നഷ്ടപ്പെട്ടാലും ഈ ഞാൻ ബാക്കിയാവുന്നുണ്ട്, ഈ ഞാൻ പോണില്ല. അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങണ ആ സ്വപ്നം, അതുപോലെ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, ഈ മൂന്ന് അവസ്ഥകളുണ്ട് നമ്മുടെ ഇതിൽ. അതിൽ നമ്മൾ ജാഗ്രതയിൽ നമ്മൾക്ക് ഓർമ്മയുണ്ടാവും, ബുദ്ധിയെല്ലാം ഉണർന്നിരിക്കുന്നതാണ്, നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ആ ജാഗ്രത സമയത്ത് ഉണർന്നിരിക്കുന്നതാണ്. അത് കഴിഞ്ഞ് സ്വപ്നാവസ്ഥയിലാവുമ്പോൾ അതും മാറും. സുഷുപ്തിയിലാവുമ്പോൾ നമ്മൾ ഒന്നുമില്ല, എല്ലാം മനസ്സും എല്ലാം ലയിച്ച് ആ ജീവ അതിലോടുകൂടി ജീവനോടുകൂടി ലയിച്ചിരിക്കുന്ന സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ സുഖം അനുഭവിക്കുന്നത്. നമ്മൾ ഈ ലോകത്തിലെ ഒന്നും അറിയണില്ല, മനസ്സ് യാതൊന്നിലേക്കും പോകുന്നില്ല. ആ മനസ്സ് ആ ഇതിൽ നമ്മുടെ ജീവ ആത്മാവിലെ ലയിച്ച് കിടക്കുമ്പോഴാണ് നമുക്ക് സുഖം അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഇന്നലെ സുഖമായി ഉറങ്ങി എന്ന് പറയണേ. സുഖമായി ഉറങ്ങാൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഈ ഭൂമിയിൽ ഉണ്ടോ? ഒന്നുമില്ല. പക്ഷെ സുഖമായി ഉറങ്ങണം എന്ന് പറഞ്ഞ് നമ്മൾ ആ സമയത്ത് നമ്മൾ അറിഞ്ഞില്ല. സുഖമായി ഉറക്കത്തിലെ നമ്മളൊന്നും അറിയില്ല, നമ്മുടെ ഇന്ദ്രിയങ്ങളില്ല, അതുപോലെ നമ്മുടെ ഒന്നും മനസ്സില്ല, ബുദ്ധിയില്ല, ഒന്നുമില്ല, എല്ലാം ലയിച്ചു കിടക്കുക. പിന്നെ പിറ്റേ ദിവസം എങ്ങനെയാണ് നമ്മൾ അറിഞ്ഞത് നമ്മൾ ഇന്നലെ സുഖമായി ഉറങ്ങി എന്ന്? നമ്മളോട് ആരാണ് പറഞ്ഞത്? ഈ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ജീവാത്മാവാണ് നമ്മൾ വിളിച്ചുണർത്തുന്നതും നമ്മൾ ഇന്നലെ സുഖമായി ഉറങ്ങി എന്ന് നമ്മളോട് പറയുന്നതും. അതുപോലെ തന്നെയാണ് ആ ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു മാത്രമേയുള്ളൂ. ഞാൻ എന്ന് പറഞ്ഞാൽ ഈ ശരീരമല്ല, ഈ ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവാണ്. ഇത് ഈ പ്രാരബ്ധ കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടി ഈ ശരീരത്തെ സ്വീകരിച്ചിരിക്കുന്നതാണ്. ഈ നമ്മുടെ പ്രാരബ്ധ കർമ്മഫലം അനുഭവിച്ചു കഴിഞ്ഞാൽ പഴയ ഉടുപ്പ് ഊരി മാറ്റണത് പോലെ തന്നെ ഈ ശരീരം
ഈ ജീവൻ ഈ ശരീരത്തിനെ താഴെയിടും. എപ്പോൾ പോണോ, എവിടെ നിൽച്ചാൽ, എവിടെയാണോ, റോട്ടിലായാലും ശരി, വീട്ടിലായാലും ശരി, വഴിവക്കിലായാലും ശരി, എവിടെ വെച്ചാണോ ഈ ജീവൻ, ഈ ജീവാത്മാവ് നമ്മുടെ ശരീരം വിട്ട് പുറത്തേക്ക് പോണേ, അപ്പോൾ വീഴും ഈ ശരീരം. അപ്പോൾ ഈ ശരീരമാണോ സത്യം? അല്ല, ഈ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവാണ്. അതിൽ നമ്മൾ പുറത്തേക്ക് നോക്കാതെ, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ഈശ്വരനെ കാണാതെ നമ്മൾ പുറത്ത് ഈശ്വരനെ അന്വേഷിച്ച് നടക്കുകയാണ്. നമ്മൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അനായാസേന മരണം എന്നുള്ളതിന് ഇത് പറയണത് ആത്മജ്ഞാനം. ഞാൻ ഈ ശരീരമല്ല, ഞാൻ ഇതിൻ്റെ ഉള്ളിരിക്കുന്ന ജീവാത്മാവാണ്. ഈ ജീവാത്മാവിനെ ജനന മരണങ്ങളോ അല്ലെങ്കിൽ യാതൊരു നാശവുമില്ല, നാശമില്ലാത്തതും സത്യമായിട്ടുള്ളതും ഇത് മാത്രമാണ് എന്നറിയുമ്പോൾ നമുക്ക് ഈ ശരീരം വിടാൻ യാതൊരു പ്രയാസം ഉണ്ടാവില്ല. കാരണം അല്ലാത്തവരാണ് ഈ ജീവി, നമ്മുടെ ശരീരത്തിനോടാണ് നമ്മൾക്ക് നമ്മൾ വന്നതിന് ശേഷമാണ് നമുക്ക് ബന്ധങ്ങൾ ഉണ്ടാകണേ. അതെന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിനോടുള്ള ബന്ധമുള്ളൂ, അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇവിടെ ഉള്ള നമ്മളോട് വന്നിച്ചേർന്ന എല്ലാ ബന്ധങ്ങളും അത് സ്ഥായിയല്ല, ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മളെ വിട്ട് പോകും എന്നുള്ള ആ ഒരു ജ്ഞാനം. ഇതൊന്നും ശാശ്വതമല്ല, ശാശ്വതമായിട്ട് ഒന്നേയുള്ളൂ, അത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ മാത്രമാണ്. അതിന് മരണമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വയ്ക്കുമ്പോൾ എന്താണ് ഈ ശരീരത്തിൽ നമ്മൾക്ക് കർമ്മം ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ല? നമുക്ക് കർമ്മം, നമ്മൾ ജനിച്ച നാളോടെ ഈ കർമ്മം ചെയ്യണത് നമുക്ക് ഈശ്വരനെ ഏൽപ്പിച്ചു തന്ന ജോലിയാണ്. അത് ഈശ്വര അർപ്പിതമായിട്ട് ഈശ്വരന് വേണ്ടി നമുക്ക് തന്ന ഇത് ആ സ്വധർമ്മം അനുഷ്ഠിച്ച് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണുന്ന ബന്ധനം, അതായത് ആ ഇപ്പൊ സാധാരണയായിട്ട് ആളുകൾ ഇത് അറിയാത്ത ആളുകൾ പോകുമ്പോ എൻ്റെ ധനം, അയ്യോ ഞാൻ എന്തോരം സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ട്, അതിനി എന്ത് ചെയ്ത് നഷ്ടപ്പെടുമല്ലോ, ഇനി എൻ്റെ ഭാര്യ നഷ്ടപ്പെടുമല്ലോ, എൻ്റെ മക്കൾ അങ്ങനെ എൻ്റെ 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 എല്ലാം വിട്ടു പോകാൻ, ഈ ശരീരത്തിനോട് ചേർന്നിരിക്കുന്ന ആ അതിനോട് ചേർന്നിരിക്കുന്ന കാരണം ഈ പ്രാണന് ഭയം, ഈ ജ്ഞാനം ഇല്ലാത്തടത്തോളം കാലം നമ്മുടെ ഈ ബുദ്ധിയും ഇതെല്ലാം കൂടി ആ വിട്ട് പ്രാണൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകാൻ വളരെ പാടുപെടും. അതാണ് ഈ പ്രാണ എന്താ പറയുക, പ്രാണവേദനയോടുകൂടി സകല മർമ്മ പന്ത്രണ്ട് സ്ഥാനങ്ങൾ ഇതെല്ലാം ഞെരിച്ചുകൊണ്ടാണ് ആ പ്രാണൻ പുറത്തു പോണത്, വളരെ പ്രയാസപ്പെട്ട്. അപ്പോൾ എന്തൊക്കെയാണ് വിചാരം പോണത്? ഈശ്വരനെ സ്മരിക്കാനും നേരം വിചാരം ഉണ്ടാവില്ല. അത് ആ സമയത്ത് യാതൊരു ഇത് കൂടാതെ ഒരു പാമ്പ് പടം കൊഴിച്ചിടുന്ന പോലെ പ്രാരബ്ധം കഴിഞ്ഞ പ്രാണൻ, അതായത് ഈ ഈ പരമാത്മാവിൽ വന്ന എൻ്റെ ഈ ജീവൻ, ഞാൻ എന്ന് പറഞ്ഞാൽ ആത്മാവാണ്. ആ ആത്മാവ് ദേ ഇത് ഈ ശരീരത്തിൻ്റെ പണി, എൻ്റെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു, ഞാൻ പോണമെന്ന് പറഞ്ഞ് പോണതാണ്. അതാണ് അനായാസേന മരണം എന്നുദ്ദേശിക്കുന്നത്. നമുക്ക് പോകാൻ കഴിയണം, അങ്ങനെ ഈശ്വരനെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമുക്ക് ഈ ഈ ശരീരത്തിനെ വിടാൻ. അതാണ്ടാണ് അദ്ദേഹം അനായാസേന മരണം, വിനാ ധൈന്യേന ജീവിതം ദേഹിമേ. അതെന്താണ് ഉണ്ടായണേ? ആ അചഞ്ചലമായ ഭക്തി തന്ന് എന്നെ അനുഗ്രഹിക്കണേ. അചഞ്ചലമായ ഭക്തി നമ്മുടെ ഹൃദയത്തിൽ നമ്മളിൽ ഉറച്ച് ഭക്തി ഉറച്ചാൽ മാത്രമേ നമുക്ക് ഈ ജ്ഞാനം ഉണ്ടാവുകയുള്ളൂ, നമ്മുടെ ഈ ശരീരത്തിനെ അനായാസമായിട്ട് നമുക്ക് ത്യജിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അതിൽ നിന്ന് അർത്ഥമാക്കുന്നത്. ഇത് അദ്ദേഹത്തിന് നല്ലോണം അറിയായിരുന്നു. വെങ്കട്ടരമണ്ണ് ഒരു ദിവസം ഇതുപോലെ തന്നെ ആ കുഞ്ഞിക്കാവ് നമ്പൂതിരി അവിടെ ഇത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം വന്ന് അദ്ദേഹത്തിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും. അടുത്തിരുന്ന് ഒരു വാക്ക് പോലും വിടാതെ ഭയങ്കര ഭക്തിയോടുകൂടി ആ സപ്താഹം ശ്രമിച്ചുകൊണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്ക് എല്ലാവർക്കും വെങ്കട്ടരമണ്ണിനെ അറിയാം. അദ്ദേഹം എഴുന്നേൽക്കാറേ ഇല്ല അതിൻ്റെ മുമ്പിൽ നിന്ന്. വേഗം എല്ലാവരെയും നോക്കി, ഒന്ന് സകല പേരെ ഒന്ന് നോക്കി, ഒന്ന് പുഞ്ചിരിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ആ സമയം ആ ശ്രീകോവിൽ തുറന്നിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അവിടേക്ക് ചെന്നു. ആ ശ്രീകോവിലിൻ്റെ മുമ്പിലേക്ക് നോക്കിയിട്ട് ആ ഭഗവാനെ വിളിച്ചു. ഭഗവാനെ വിളിച്ച് ആ അതെന്താണ് പറയണേ? അനായാസേന മരണം വിനാ ധൈന്യേന ജീവിതം ദഹിമേ കൃപയാ കൃഷ്ണ തൊയ് ഭക്തരജഞ്ചല എന്ന് പറഞ്ഞുകൊണ്ട്, ആ ഭഗവാനെ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് ആ സാഷ്ടാംഗം അവിടെ നമസ്കരിച്ചു വെങ്കട്ടരമണൻ. ആ നമസ്കരിച്ച് കിടക്കുവാണ്. സാഷ്ടാംഗം നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അറിയില്ല, എല്ലാ ഈ പുരുഷന്മാരും നമസ്കരിക്കണങ്ങനെയാണ്. ആ രണ്ട് കൈയും ആ തലയ്ക്ക് വെച്ചുകൊണ്ടാണ് അങ്ങനെ തന്നെ നമസ്കരിച്ച് കിടക്കണേ. കുറേ നേരം കഴിഞ്ഞിട്ടും വെങ്കട്ടരമണൻ നിൽക്കുന്നില്ല. അവിടെ ഇരുന്നവർ പറഞ്ഞു, ഇങ്ങനെ പോയി പോവാറില്ലല്ലോ, ഇങ്ങനെ ഇത് നടത്തോണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വെങ്കട്ടരമണ്ണിനെ എഴുന്നേൽക്കാറില്ല, ഇന്ന് എന്താണ്? എന്തോ ഭഗവാനോട് എന്തോ പറയാൻ വേണ്ടിയാണ്. സന്തോഷത്തോടുകൂടി എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ടാണ് പോയിരിക്കണേ. കുറേ നേരം കഴിഞ്ഞിട്ടും വെങ്കട്ടരമണ്ണിനെ എഴുന്നേൽക്കാണ്ടാവുമ്പോൾ ഇത്രയ്ക്കും ഭക്തിയോടുകൂടി എന്താണ് ഭഗവാനോട് പറയാനുള്ളത് എന്ന് വിചാരിച്ച് ആളുകൾ ചെന്നിട്ട് കുലുക്കി നോക്കുമ്പോൾ വെങ്കട്ടരമണൻ
എത്രയോ നേരമായിട്ട് ആ ഭഗവാനിൽ വിലയം പ്രാപിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരം മാത്രമേ അവിടെ കിടക്കണുള്ളൂ, ഭഗവാന്റെ അടുത്തേക്ക് അദ്ദേഹത്തിൻ്റെ ആ പ്രാണൻ എത്തിക്കഴിഞ്ഞിരുന്നു. ഇത്രയ്ക്കും ഇത് കേൾക്കുമ്പോൾ എന്താണ് ഇതുള്ള ആ നമ്മുടെ ആ കൃഷ്ണഭക്തൻ, ഇത്രത്തോളം ഭക്തനുണ്ടോ? ഇടയ്ക്ക് വന്ന് ആദ്യം ഒന്നും അനുഭവിക്കാത്ത ആ ആ പരമഭക്തൻ ആ ശ്രീകോവിലിൻ്റെ മുമ്പിൽ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ആ ശരീരത്തിൽ നിന്ന് ജീവൻ ത്യജിക്കാൻ കഴിഞ്ഞ ആ മഹാത്മാവിനെ നമ്മൾ സാഷ്ടാംഗം നമസ്കരിക്കേണ്ടേ? ആ ആ കൃഷ്ണഭക്തി നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാലും എല്ലാവർക്കും ഇതേ അനുഭവം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതിന് നമ്മുടെ ഹൃദയം നിർമ്മലമായിരിക്കണം, ആ ചിത്തം ശുദ്ധിയായിരിക്കും, മാത്രമേ ഭഗവാനോട് അത്രയും അടുക്കാൻ സാധിക്കുകയുള്ളൂ. ആ അതുപോലെ തന്നെ നമ്മുടെ ഈ ശരീരം, ഈ ശരീരത്തിനെ നമ്മൾക്ക് ആ ഒരു ക്ഷേത്രം, അതാണ് ക്ഷേത്രജ്ഞനായിട്ട് ആ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ ക്ഷേത്രം അല്ലെങ്കിൽ ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞ് നമ്മൾ അറിയണേ. ഈ ഇതിലെ വിട്ടു പോകാൻ നമുക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. ആ ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന ആ ജോലി ആ ഭഗവാനിൽ അർപ്പിതമായിട്ട് ചെയ്ത് ആ വെങ്കിട്ടരമന്റെ പോലെ തന്നെ അല്ലേ നമ്മൾ ഒരു ഇതാണ് ഭഗവാനാണ് ചരട് പിടിച്ചിരിക്കണേ. നമ്മൾ ആ ഭഗവാന്റെ ചരടിനെ അനുസരിച്ച് ആടുന്ന പാവകൾ മാത്രമാണെന്നുള്ള ഒരു ഒരു ബോധം നമ്മളിൽ ഉണ്ടായിരിക്കണം. ആ ബോധത്തോടുകൂടി നമ്മൾക്ക് അവസാനം എന്താ ശ്രീശുഗൻ പറഞ്ഞു കൊടുത്ത ആദ്യത്തേത് തന്നെ എന്താണ്, ജന്മലാഭം പരപുംസം അന്തേ നാരായണ സ്മൃതി എന്നാണ് പറഞ്ഞു കൊടുത്തേക്കണം. അപ്പോൾ ആ അവസാനം ഭഗവാന്റെ സ്മരണയോടുകൂടി ആ ഭഗവാനെ മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് ഈ ഈ ശരീരം ത്യജിക്കാൻ സാധിച്ചാൽ അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സാഫല്യം. അത് ആ നമ്മുടെ വെങ്കിട്ടരമണൻ നമുക്ക് കാണിച്ചു തന്നതാണ്. അങ്ങനെ ആ ആ പരമ ഭക്തൻ്റെ കഥ പറയാൻ സാധിച്ചത് തന്നെ മഹാപുണ്യം എന്ന് വിചാരിക്കുന്നു. എല്ലാം എല്ലാം ആ ഭഗവാന്റെ തൃപ്പാദത്തിലേക്ക്, ആ ഗുരുവായൂരപ്പൻ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും നന്മ വരണേ, എല്ലാവർക്കും കൃഷ്ണഭക്തി ഉണ്ടാകട്ടെ, എല്ലാവർക്കും നല്ല ബുദ്ധി ഉണ്ടാകട്ടെ, എല്ലാവരെയും ഭഗവാൻ രക്ഷിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഈ വാക്കുകളെല്ലാം അദ്ദേഹത്തിൻ്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. ഹരിയോം.